severim ama. Hello everyone, Grandmaster Sakarmide. Plus one physics class like a swagatham. Nammal padichukondirikkunna chapter motion in a straight line ennu parayna chapter aanu. Nammal ee bhagam modale graphukale kurichaanu nammal check cheyyunnathu. Adile nammude onnamathe graph aanu position time graph. Appo ee position time graph ine position ennu parayumbol adu distance aagam allengil displacement aagam. Appo distance time graph എന്നോ displacement time graph എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് position time graph തന്നെയാണ് അതുപോലെ തന്നെ ഇതിനെ x t graph എന്നും പറയാറുണ്ട് x t graph x എന്ന് പറയുമ്പോൾ ആ position നെ നോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ distance നെ നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് x x എന്നോ s എന്നോ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുതന്നെയാണ് സംഭവം position time graph തന്നെയാണെന്ന് നിങ്ങൾ ഓർത്ത് ഇരിക്കണം ഓക്കേ എന്താണ് ആ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എ ഗ്രാഫ് പ്ലോട്ടഡ് വിത്ത് പൊസിഷൻ ഓൺ പൊസിഷൻ എക്സ് അല്ലെങ്കിൽ എസ് ഓൺ വൈ ആക്സിസ് ആൻഡ് ടൈം ടി ഓൺ എക്സ് ആക്സിസ് ഈസ് കോൾഡ് പൊസിഷൻ ടൈം ഗ്രാഫ് ഇനി പൊസിഷൻ ടൈം ഗ്രാഫില് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഗ്രാഫ് എപ്പോഴും വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിന് എക്സ് ആക്സിസ് എക്സ് എന്ന് അടയാളപ്പെടുത്തുക ആരോ മാർക്ക് കൊടുക്കുക വൈ എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക വൈ ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് കാണിച്ചിരിക്കുക എസ് അല്ലെങ്കിൽ എക്സ് ഒരു ആരോ മാർക്ക് കൊടുക്കുക കാരണം മുകളിലേക്ക് കൂടുന്തോറും എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആരോ മാർക്ക് കൊടുക്കുന്നത് ടൈം ടി നിങ്ങൾ എക്സ് ആക്സിൽ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകുന്നോറും എന്ത് ചെയ്യുന്നു അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടുന്നു അളവ് കൂടുന്നു എന്നതിനെ കാണിക്കാനാണ് ഇപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പെൻസിലും പേനയൊക്കെ തന്നെ സ്കെയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ പെൻസിലും സ്കെയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ ഭംഗിയായി നിങ്ങൾ വരയ്ക്കുക ഫിസിക്സിനകത്ത് എന്താണ് ഗ്രാഫുകൾ അതുപോലെ തന്നെ ഡെറിവേഷൻസ് പഠിപ്പിക്കുമ്പോഴുള്ള അതിന്റെ ഡയഗ്രാംസ് ഇതെല്ലാം വളരെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ് നമ്മൾ കണ്ടു അത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആകാം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആകാം അപ്പൊ നമ്മള് ഗ്രാഫുകളെ കുറിച്ച് ജനറലായിട്ട് പഠിച്ച ഇൻഫർമേഷൻസിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് ഒന്നുകിൽ വെലോസിറ്റി അത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി തരും അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇറ്റ് വിൽ ഗിവ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ആയിരിക്കും നമുക്ക് തരുന്നത് അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഒന്നുകിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് തരുന്നു അത് നിങ്ങൾ ഓർത്തിരിക്കും അടുത്തത് സ്ലോപ്പ് ഓഫ് എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് എങ്കിൽ അതിന്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും അത് പോസിറ്റീവ് ആയിരിക്കും അതിന് നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം കാരണം ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി പൊസിഷൻ ടൈം ഗ്രാഫിലെ രണ്ട് തരത്തിലുള്ള ഗ്രാഫുകളാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത് ഒന്ന് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് ഒരു വസ്തു റെസ്റ്റിലായിരിക്കുമ്പോൾ രണ്ട് യൂണിഫോം മോഷൻ ആദ്യം നമുക്ക് റെസ്റ്റിനെ നോക്കാം റെസ്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി വൈ ആക്സിലെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അത് എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല ഞാൻ നേരത്തെ ഒരു സെഷനകത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഒറിജിൻ സീറോ സീറോ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് ഇതൊരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ ടൈം 1 സെക്കൻഡ് ആകുമ്പോഴും 10 മീറ്റർ ആണ് 2 സെക്കൻഡ് ആകുമ്പോഴും 10 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഇരിക്കുകയായിരിക്കും 3 സെക്കൻഡ് സമയമാകുമ്പോഴും എന്താണ് 10 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അതിന്റെ വൈ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇൻ വൈ ആക്സിസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാൽ എക്സ് ആക്സിലെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇഫ് ദ വൈ കോർഡിനേറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എക്സ് ആക്സിനനുസരിച്ച് വൈയിലെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ എല്ലാം സ്ലോപ്പ് എന്തായിരിക്കും സീറോ ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി സ്ലോപ്പ് നമുക്കറിയാമല്ലോ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ് അപ്പൊ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ സീറോ ആയിരിക്കും ഇതാണ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് എന്നുള്ളതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതാണ്
അടുത്ത് നമ്മൾ നോക്കുന്നത് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് യൂണിഫോം ആയിരിക്കും. അപ്പോ വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ആണ്. നമ്മളൊരു ഇക്വേഷനകത്ത് ആ കോൺസ്റ്റന്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷണൽ ആയിട്ട് മാറും. എസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് നമുക്ക് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫാണ്. സാധാരണ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ സൈൻ ഇടണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് വേണം. അതുപോലെ ഒരു കോൺസ്റ്റന്റിനെ റിമൂവ് ചെയ്തിട്ട് ഇക്വേഷൻ എന്തായിട്ട് മാറും? പ്രൊപ്പോർഷണൽ ആയിട്ട് മാറും. അപ്പൊ എസ് ഇസിക്കൽ ടു വി ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം യൂണിഫോം മോഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷനാണ്. വി എന്ന് പറയുന്നത് ഇവിടെ യൂണിഫോം ആയതുകൊണ്ട് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ആ കോൺസ്റ്റന്റിനെ മാറ്റിക്കഴിഞ്ഞാൽ എസ് പ്രൊപ്പോർഷണൽ ടു ടി എന്നെഴുതും. അത് ഒരു പ്രൊപ്പോർഷണൽ ഗ്രാഫാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ്. നമ്മൾ നേരത്തെ ഭാഗത്തിനകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ പോസിറ്റീവ് വെലോസിറ്റിയും ഉണ്ട്, നെഗറ്റീവ് വെലോസിറ്റിയും ഉണ്ട്. എന്താണ് പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി കൂടുന്നു. ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ വൈ ആക്സിലെ ക്വാണ്ടിറ്റി കുറയുന്നു. ഒരെണ്ണത്തിന്റെ ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 സെക്കൻഡില് 0 മീറ്റർ, 1 സെക്കൻഡില് 5 മീറ്റർ, 5 മീറ്റർ. അടുത്തത് 2 സെക്കൻഡിൽ 10 മീറ്റർ, 3 സെക്കൻഡിൽ 15 മീറ്റർ, 4 സെക്കൻഡിൽ 20 മീറ്റർ, ഇങ്ങനെ കൂടി കൂടി വരുന്നു. എന്നാൽ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കുറയുന്നത് എങ്ങനെയാണ്? എന്താണ്, ആദ്യത്തെ സെക്കൻഡിൽ ഇതുപോലെ തന്നെ 20 മീറ്റർ ആണെന്ന് വെച്ചു, 20 മീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് ആകുമ്പോഴത്തേനും 15 മീറ്റർ ആവുന്നു, 2 സെക്കൻഡ് ആകുമ്പോഴത്തേനും 10 മീറ്റർ ആവുന്നു. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒരു വസ്തു സഞ്ചരിക്കുന്നത് രണ്ട് രീതിയിലാണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നു, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കുറയുന്നു. ഇവിടെ പോസിറ്റീവ് വെലോസിറ്റി ആണ്, അവിടെ നെഗറ്റീവ് വെലോസിറ്റി ആണ്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഞാൻ സ്പീഡ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇതിന് പോസിറ്റീവ് സ്ലോപ്പ് മാത്രമേ ഉള്ളൂ, കാരണം ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇങ്ങനൊരു ഗ്രാഫ് അവിടെ വരത്തില്ല. അവിടെ നെഗറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഇല്ല. അങ്ങനെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് പോസിറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫ്, നെഗറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫ്. ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണെങ്കിലും ഇതുപോലെ തന്നെ മാത്രമേ വരത്തുള്ളൂ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒരിക്കലും അങ്ങനെ വരത്തില്ല. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. നമ്മൾ ആദ്യം ചിന്തിച്ചത് ഒബ്ജക്ട് റെസ്റ്റിലാണ്, രണ്ടാമത് ചിന്തിച്ചത് ഒബ്ജക്ട് യൂണിഫോം മോഷനാണ്, മൂന്നാമത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം മോഷൻ നിങ്ങൾക്ക് അറിയാവല്ലോ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം ആക്സിലറേഷനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കുന്നു, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ ഇവിടെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, യൂണിഫോം മോഷൻ അകത്ത് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു വി ഇൻടു ടി ആയിരുന്നു. എന്നാൽ യൂണിഫോം ആക്സിലറേഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടൈമിന്റെ സ്ക്വയറുമായിട്ടാണ് റിലേറ്റഡ്. അപ്പൊ നോക്കി, ഇവിടെ വൈ ആക്സിസ്, ഇവിടെ നമ്മൾ എസ് അല്ലെങ്കിൽ എക്സ് എടുക്കുന്നു, എക്സ് എടുക്കുന്നു, ഇത് എക്സ് ആക്സിസ്, ഇവിടെ നമ്മൾ ടൈം എടുക്കുന്നു. അപ്പം ടൈമിന്റെ സ്ക്വയറിനനുസരിച്ചാണ് എക്സ് വ്യത്യാസപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും, അതുകൊണ്ട് പരാബോളിക് ഗ്രാഫ് ആയിരിക്കും. അപ്പൊ ഇതാണ് പരാബോളിക് ഗ്രാഫ്, കണ്ടല്ലോ. ഇതേപോലെ തന്നെ ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്, അതേപോലെ റിട്ടാർഡേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ളതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. നമ്മൾ വൈ ആക്സിസിൽ എക്സ് എക്സ് എടുക്കുന്നു, എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു. ഓക്കെ, ഇത് നെഗറ്റീവ് ആക്സിലറേഷന്റെ ഗ്രാഫ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പരാബോളിക് ഗ്രാഫ് വരാൻ കാരണം? കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടൈമിന്റെ സ്ക്വയറുമായിട്ടാണ് റിലേറ്റഡ്. ഈ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനകത്ത് ഗ്രാഫ് വരികയാണെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരിക്കലും ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ് നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഇവിടുന്ന് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട്, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്ന് തന്നെ ആയിരിക്കും ഈക്വൽ ആയിരിക്കും. കാരണം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ആക്സിലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? അതൊരു പരാബോളിക് ഗ്രാഫ് ആയിരിക്കും. രണ്ട് ഗ്രാഫുകളുണ്ട്, പോസിറ്റീവ് ആക്സിലറേഷന്റെ ഗ്രാഫ് ഉണ്ട്, നെഗറ്റീവ് ആക്സിലറേഷന്റെ ഗ്രാഫ് ഉണ്ട്.
Okay, thank you.